ശാന്തി ജീവിതത്തിൽ പല അമ്മമാരും പല അച്ഛന്മാരും പലരും ചില സന്ദർഭങ്ങളിൽ സങ്കടത്തോടെ ഭഗവാനോട് പറയാറുണ്ട് ഭഗവാനെ ഇനി എനിക്ക് നീയല്ലാണ്ട് ആരുമില്ല മറ്റു യാതൊരു രീതിയിലുള്ളതായിരിക്കുന്ന ആശ്രയവും കാണാതായി മാറുന്ന സമയത്ത് ജീവിതത്തിലെല്ലാ ആശ്രയങ്ങളും ഇല്ലാതായി എന്ന് നിരാശയുടെ മാത്രം എവിടെ നോക്കുമ്പോഴും കാണുന്ന സമയം എവിടെ നിന്നും ഇനി ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ ആ സമയത്തെ മനുഷ്യൻ്റെ മനസ്സിൽ ഭഗവാനെ നീ മാത്രമേ ഉള്ളൂ എനിക്ക് മറ്റാരുമില്ല എന്ന അവസ്ഥയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആ കോപ്പിയ കൈകളും ആ സമയത്ത് ഒഴുകുന്ന കണ്ണുകളും ശരിക്കും കണ്ണുനീരായിരിക്കില്ല നമ്മൾ പറയുമോ അതെൻ്റെ കണ്ണിൽ ആ സമയത്ത് കണ്ണീരല്ല വന്നത് ചോരയാണ് വന്നതെന്നൊക്കെ പറയും എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതായിട്ടുള്ള തുള്ളികളായിട്ട് അത് പുറത്തേക്ക് വീഴുമ്പോൾ ആ രീതിയിൽ ഭഗവാനെ ആശ്രയമായി സ്വീകരിക്കുന്ന സമയത്ത് ഒരിക്കലും ഈശ്വരൻ നമ്മളെ കൈവിടില്ല നമുക്ക് ഈശ്വരനെ ശരിക്കും അനുഭവിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കും പക്ഷേ ആധാരമായിട്ട് ഈശ്വരനെ സ്വീകരിക്കുന്നതിനേക്കാൾ ആദ്യമേ ഭഗവാനെ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനൊരവസ്ഥ വരാതെ കൂടി നമുക്ക് കഴിച്ചുകൂട്ടാം എന്താണ് ജീവിതത്തിൻ്റെ സത്യം എന്നാലും ഒരു കൊച്ചു കഥ എന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു വെറും കഥയല്ല ഇതൊരനുഭവം കൂടിയാണ് ഒരു അച്ഛനും അമ്മയും കുട്ടീനെ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞിൻ്റെ ആർട്ടറി ചുരുങ്ങിപ്പോയിരിക്കുകയാണ് ഹാർട്ടിലേക്ക് ബ്ലഡിൻ്റെ പമ്പിങ് ഇല്ലാതാകുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞിനി ഓപ്പറേഷൻ കഴിയുകയാണെങ്കിൽ പോലും ഓപ്പൺ ഹാർട്ട് സർജറി അല്ലാത്ത വേറൊരു വിധമില്ല ഇനി ഓപ്പറേഷൻ കഴിയുകയാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ മുപ്പത് ശതമാനം മാത്രമാണ് അതിനുള്ളതായിരിക്കുന്ന ചാൻസ് അധികവും കുട്ടി രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന ചാൻസ് ഇല്ല ഇനി ജീവിച്ചാൽ പോലും ഒരു മൂന്ന് മാസത്തേക്കാൾ കൂടുതൽ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞു ഒരു കൊച്ചു പെൺകുട്ടി കുട്ടിയുടെ മുഖത്തൊക്കെ കരയാതിരിക്കാൻ ശ്രമിക്കുന്ന അച്ഛനും അമ്മയും എന്നാലും അമ്മ നല്ല ഈശ്വര ഈശ്വരഭക്തിയായിരുന്നു രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു ഒന്നുകിൽ ഓപ്പറേഷൻ വിജയിക്കും അല്ലെങ്കിൽ നമ്മുടെ കുട്ടി മൂന്ന് മാസത്തിൽ മരണം കാത്തിരുന്നു കൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ അതുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറി നടത്താമെന്ന് നിശ്ചയിച്ചു അങ്ങനെ കുഞ്ഞിന് ഓപ്പൺ ഹാർട്ട് സർജറി നടത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ആ ദിവസങ്ങളിലൊക്കെ അമ്മ കുഞ്ഞ് മോളുടെ അടുത്ത് പറയുമായിരുന്നു മോളെ ഭഗവാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല നിന്നെപ്പോലൊരു കൊച്ചുകുട്ടിക്ക് ഒരിക്കലും ഭഗവാന്റെ സഹായം കിട്ടാതിരിക്കില്ല നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ പൂർണ്ണമായി വിശ്വസിച്ചോളൂ ഭഗവാൻ നിന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ്റെ ദിവസം എത്തി ഓപ്പറേഷൻ്റെ ടേബിളിൽ ആ കുട്ടി കിടക്കുമ്പോൾ ആ ഒരു നിഷ്കളങ്കമായിരിക്കുന്ന പുഞ്ചിരി കണ്ടപ്പോൾ ഡോക്ടറെ ചോദിച്ചു മോളെ പേടി തോന്നുന്നുണ്ടോ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഒരു പേടിയില്ല അങ്കിൾ കാരണം എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഭഗവാൻ എൻ്റെ ഹൃദയം ശരിയാക്കി തരുമെന്ന് ആ കുട്ടിയുടെ ആ വിശ്വാസത്തോടുള്ളതായിട്ടുള്ള വാക്ക് കേട്ടപ്പോൾ ഡോക്ടറും പറഞ്ഞു പോയി തീർച്ചയായിട്ടും മോളെ ഭഗവാൻ നിന്നെ സഹായിക്കുക എന്നെ ചെയ്യും നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി പറയാനുണ്ട് അങ്കിൾ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ചോദിക്കും അപ്പോൾ എന്താണ് മോള് പറയാൻ പറയാം എൻ്റെ ഹാർട്ട് തുറക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എപ്പോഴും പറയും ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ ഭഗവാനെ കാണുമല്ലോ ആ കാണുന്ന സമയത്ത് അത് എങ്ങനെ ഉണ്ടാവും എന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം എനിക്ക് പറഞ്ഞു തരണേന്ന് പറയുകയാണ് ഈ കുട്ടിയുടെ നിഷ്കളങ്കമായിരിക്കുന്ന ആ സംസാരം ആ ഡോക്ടർക്ക് ഹൃദയത്തിൽ ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നിപ്പോയി തീർച്ചയായിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞ മോൾ സുഖപ്പെടുമ്പോൾ അങ്ങൾ നിന്നോട് സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ തുടങ്ങി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നു ആ ഹാർട്ടിലേക്ക് ഒരു തുള്ളി ബ്ലഡ് പോലും വരുന്നില്ല രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന യാതൊരു സാധ്യതകളും കാണുന്നില്ല ആ ഡോക്ടർ പറയുകയാണ് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇനി നമുക്കിത് വീണ്ടും പഴയതുപോലെ ആക്കാനേ സാധിക്കുമെന്ന് പറയുമ്പോൾ അറിയാതെ ആ കുട്ടിയുടെ വാക്ക് ആ ഡോക്ടറെ മനസ്സിൽ ഓർമ്മ വരികയാണ് അങ്കിൾ ഹാർട്ട് തുറക്കുമ്പോൾ അതിനുള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ടാവും അതെങ്ങനെയുണ്ടെന്ന് എന്നോടൊന്ന് പറയണേന്ന് ആ വാക്കുള്ളിൽ തട്ടിയപ്പോൾ ആ ഡോക്ടർ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്ങോടെ ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഈ കുഞ്ഞു ഈ കുഞ്ഞു മനസ്സിന് ഞാൻ എന്തു ഉത്തരം പറയും ഈ കുട്ടിക്ക് ഞാൻ ഉത്തരം പറയോ പറയാതിരിക്കുമോ അങ്ങ് തന്നെ വേണം ഈ കുട്ടിയെ രക്ഷിക്കാനെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് ഡോക്ടർ പ്രാർത്ഥിച്ചു പോയി അടുത്ത സെക്കൻഡിൽ അത്ഭുതം എന്ന് പറയട്ടെ ആ ഹൃദയത്തിലേക്ക് ബ്ലഡ് പതുക്കെ 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 വരാൻ തുടങ്ങി എല്ലാ ഡോക്ടർമാരും അത്ഭുത സ്തബരായിട്ട് നോക്കി നിൽക്കുകയാണ് കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയിട്ട് മാറുന്നു അത് കഴിഞ്ഞ ശേഷം കുട്ടി വീണ്ടും സാധാരണയായി ആയി ഓപ്പറേഷനൊക്കെ സക്സസ് ആയി സാധാരണയായി കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ അങ്ങ് കണ്ടോ ഈശ്വരനെ സംസാരിച്ചോ ഈശ്വരൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് ഭഗവാനെന്ന് പറയും അപ്പോൾ ഈ ഡോക്ടർ പറയുകയാണ് മോളെ ഞാൻ കണ്ടു ഞാൻ കണ്ടു ആ ഭഗവാനെ ഞാൻ കണ്ടു ആ ഭഗവാനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ ശരിക്കും ആ സമയത്ത് എനിക്ക് അനുഭവം അനുഭൂതി ഉണ്ടായി ഭഗവാൻ നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഒരു സന്ദേശം തന്നിട്ടുണ്ട് നിന്നെപ്പോലെ തുറന്ന ഹൃദയത്തോട് കൂടിയിട്ട് ഈശ്വരനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവരുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നുണ്ടായിരിക്കും അവരുടെ ഹൃദയത്തിന് ഒരു കുഴപ്പവും കൂടാതെ ഭഗവാൻ നോക്കിയിരിക്കും എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് തൻ്റെ കരച്ചിലടക്കാനായിട്ട് പാടുപെട്ടു ഈ അനുഭവം നമ്മുടെ ഷെയർ ചെയ്യുമ്പോൾ അതേ ഫീലിംഗ് അതേ വിഷമം അറിയാതെ ആ ഒരു ഈശ്വരനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഡോക്ടർ പറയുകയാണ് അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ദിവസമായിരുന്നു അതുവരെ ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യൻ്റെ കർമ്മം അവൻ്റെ ശക്തി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ നിമിഷം മുതൽ എന്നും ഞാൻ ഏത് ഓപ്പറേഷന് മുന്നേ ഞാൻ പറയും ഭഗവാനെ ഈ ഹൃദയത്തിൽ അതുകൊണ്ട് നീ വസിക്കുന്ന സ്ഥാനം നീ രക്ഷിക്കേ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാൻ തുടങ്ങി അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഭഗവാന് കുടിയിരുത്താൻ ആ കുട്ടിക്ക് സാധിച്ചു എന്ന് തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് സച്ചേ ദിൽപര് സാഹേബ് രാജി എന്ന് സത്യമായ മനസ്സുണ്ടോ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ വിരാജിക്കുന്നതായിരിക്കും സ്നേഹത്തിൻ്റെ ഭാവനേനയും പ്രാർത്ഥനയുടെ ഫീലിങ്ങും രണ്ടും നമുക്കൊരിക്കലും അളക്കാനാവില്ല അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് അത് നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ മാത്രമല്ല മനസ്സാകുന്ന ചിത്തത്തിൻ്റെ ഭാഷയാണ് അതുകൊണ്ട് ഹൃദയത്തിൽ ഭഗവാനെ കൂടിയിരുത്തുന്നവർക്ക് തീർച്ചയായിട്ടും ആ സത്യമായ മനസ്സോട് കൂടിയിട്ട് ഒരിക്കലും അഴുക്ക് നിറഞ്ഞതായിരിക്കുന്ന ഒരു സാധനത്തിൽ ഭഗവാൻ ഇരുത്താറില്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ അഴുക്കുകൾക്ക് സ്ഥാനം സ്ഥാനമുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഭഗവാൻ വിരാജിക്കില്ല നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഭഗവാൻ സ്ഥാനമുണ്ട് ഈ ഹൃദയത്തിൽ മാത്രമല്ല നമ്മുടെ ചിത്തമെന്ന ഹൃദയത്തിൽ ഭഗവാൻ കുടിയിരിക്കുമ്പോൾ ആ മനുഷ്യന് ജീവിതത്തിൽ നേടാൻ പറ്റാത്ത ഒന്നും തന്നെയില്ല അനുഭവിക്കാനാവാത്ത സുഖങ്ങളുമില്ല അതുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ കുടിയിരുത്തിക്കൊണ്ട് പരമാനന്ദത്തിൻ്റെ ജീവിതം നയിക്കാൻ വേണ്ടി സത്യ മനസ്സോടെ ഭഗവാനെ ഹൃദയത്തിൽ കുടിയിരുത്തു എന്നാൽ നമ്മുടെ ജീവിതം ഏത് കാട്ടിലും ഏത് യുഗത്തിലും ഏത് അവസ്ഥയിലും സുഖവും സന്തോഷവും നിറഞ്ഞതായി മാറും അങ്ങനെ ഈശ്വരനെ ഹൃദയത്തിൽ കുടിയിരുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാൻ ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി